അടിയങ്ങൾ എന്ന് പറഞ്ഞാൽ വിശ്വസിച്ചവരൊക്കെ അള്ളാന്റെ അടിയങ്ങളാക്കി കൂട്ടിക്കോളും അടിസ്ഥാനം വിശ്വസിച്ചവരൊക്കെ അള്ളാന്റെ അടിയങ്ങളാണ് അള്ളാന്റെ അടിയങ്ങൾ എന്ന് പറയാൻ ബഹുമാനത്തിന്റെ തെഷരീഫിന്റെ ഇലാഫത്ത് കൊണ്ട് വിശ്വസിച്ചവരെയൊക്കെ പറയാം സ്വന്തത്തോട് അമിതം കാണിച്ചിട്ട് ധിക്കാരം കാണിച്ച് തോന്യാസികളായി ജീവിച്ചിട്ടുള്ള എന്റെ അടിയങ്ങളേത്തനത്തോ മിർറഹ്മ അള്ളഹാന്റെ റഹ്മത്ത് നിങ്ങൾക്ക് കിട്ടൂലരുതി നിരാശപ്പെടണ്ടേ നിങ്ങൾക്കും കിട്ടും നിങ്ങൾക്കും കിട്ടും അള്ളാന്റെ എല്ലാ പാപികൾക്കും കിട്ടും പക്ഷെ എന്ത് വേണം യാബി എന്റെ അടിയങ്ങൾ എന്ന് വിശ്വസിക്കണം അവര് എന്നെ റബ്ബായി വിശ്വസിക്കുക എന്റെ മാത്രം മടിയങ്ങളാണ് അവർ എന്ന് വിശ്വസിച്ചാൽ ആ വിശ്വസിക്കുന്ന മോമിനിങ്ങൾക്ക് മുഴുവൻ അള്ളാഹുതാലാന്റെ റഹ്മത്ത് കിട്ടും ആ റഹ്മത്ത് കിട്ടാൻ വേണ്ടി പരിശ്രമിച്ച് തൗബയോടുകൂടെ നിന്നാൽ ഈ പാപത്തിന്റെ പേരിൽ മാപ്പാക്കി മാഫാക്കി അള്ളാഹുതാലൻ നിങ്ങൾക്ക് റഹ്മത്ത് തരും നിരാശപ്പെടരുത് അത് വേറൊരു കുറ്റമാകുന്നു അതാണ് മഹാന്മാരായ സൂഫിയരന്മാരിലും ആരിഫിയങ്കിലും പെട്ട ചിലര് പറഞ്ഞത് എന്റെ ഹൃദയത്തിന് വളരെ സന്തോഷം എനിക്ക് തരുന്നതാണ് എന്റെ ഹൃദയത്തെ കുളിർപ്പിക്കുന്ന കാര്യമാണ് എന്റെ ഈ ചെറിയ കുഞ്ഞിക്കാലുകൊണ്ട് ഈ കാലിൻ്റെ പള്ളുകൊണ്ട് കുറയ എന്ന മാനത്ത് കാണുന്ന കാർത്തിക നക്ഷത്രത്തിലേക്ക് ചവിട്ടുമാർ ഞാൻ ഉളകം പുളകം കൊള്ളുന്നവനാണ് സന്തോഷിക്കുന്നവനാണ് ഹൃദയത്തിൽ വികാരമുള്ളവനാണ് എന്തിൻ്റെ പേരിൽ ീ വിളിച്ചതിൽ ഞാനും പെട്ടല്ലോ പാപികളായിട്ടുള്ള എന്റെ അടിയങ്ങളെ വിളിച്ചപ്പോ എന്നെപ്പോലുള്ള പാപികളും നിന്റെ അടിയങ്ങളിൽ എന്ന് നീ വിളിച്ചതിൽ പെട്ടല്ലോ

ആ നബി ഇവിടെ അനുയായി എന്ന നിലയ്ക്ക് ഞാൻ സമ്മതിച്ചു കൊണ്ട് നിൽക്കുന്നു നിന്റെ അടിയങ്ങൾ എന്ന് നീ വിളിച്ച ആ പാപികളാണെങ്കിലും നിന്റെ അടിയങ്ങൾ എന്ന് നീ വിളിച്ചതിൽ ഞാൻ പെട്ടു ഇത് തന്നെ എന്റെ ഹൃദയത്തിൻറെ അകത്ത് അങ്ങേയറ്റത്തെ സന്തോഷവും ബഹുമതിയും എനിക്ക് വല്ലാത്ത പരിഭ്രമിക്കുന്ന തരത്തിൽ ഉൾപ്പൊള്ള കൊണ്ട് ഞാൻ അന്തം വിടുന്ന തരത്തിലുള്ള ഒരു വിഭ്രമവും എനിക്ക് നൽകുന്ന സന്തോഷമാണ് ഞാൻ എന്റെ കാലുകൊണ്ട് കാർത്തിക നക്ഷത്രത്തിലേക്ക് ചവിട്ടുമാർ കാലുയർത്തിക്കൊണ്ട് നിൽക്കാൻ കാലുകൊണ്ട് പെരുവലി ചവിട്ടി പിടിച്ചിട്ട് തുള്ളാൻ മാത്രമുള്ള വലിയ സന്തോഷം എനിക്കുണ്ട് ഈ രണ്ട് കാര്യം കൊണ്ട് എന്ന് പറഞ്ഞതിൽ ഞാനും നിങ്ങളും സാധുക്കളും പാപികളുമായ എല്ലാ മോമിനിയങ്ങളും പെടുമല്ലോ മോമിനിയങ്ങൾ അള്ളാഹോ അതിൽ നമുക്ക് അഭയം നൽകുമാറാവട്ടെ പ്രതീക്ഷ നൽകുമാറാവട്ടെ പക്ഷെ എങ്ങനെ വേണം അവസാനം ഈമാൻ സലാമത്തായി ഇതേ രീതിയിൽ മരിച്ച് മുത്തും മുസ്തഫല്ലം വാഹു അലൈഹു വസ്സലാം തങ്ങളുടെ സഫായത്ത് കിട്ടാനൊക്കെ പറ്റുന്ന വിധത്തിൽ തൗബ കൊണ്ട് ഇയാളുടെ പാപത്തിൽ നിന്നാൾ കഴുകിക്കളയണം അതിനാഹു താല തോഫിയൊക്കെ ചെയ്യണം